വെരി ഗുഡ്. സാറ് വന്നതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? ഷുവർ ഡോക്ടർ, താങ്ക്സ് എവരിതിങ്. ഇത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമല്ല, സാറിന്റെ സഹകരണവും അക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ദേവികയെ പോലെയുള്ള ഒരു കുട്ടിയുടെ അധ്വാനവും ചെറുതല്ല. എനിവേ, എന്റെ കണക്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. നന്ദനും സാറിന്റെ വൈഫും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡിസ്ചാർജ് വേഗത്തിലാക്കിയത്. അമ്മ ഡോക്ടറെ വിളിച്ചിരുന്നോ? യെസ്, ഈവനിങ് വിളിച്ചിരുന്നു. ഓ, ഇന്ന് എത്തുമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ സാറ് വീട്ടിൽ ചെന്നാലും നമ്മുടെ ശീലങ്ങൾ മാറ്റരുത്, ട്രീറ്റ്മെന്റ് തുടരണം. എല്ലാം ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓക്കെ നന്ദ, നാളെ രാവിലെ വന്ന് ബാക്കി ഫോർമാലിറ്റീസ് ചെയ്തോളാം. ഓക്കെ ഡോക്ടർ, ഗുഡ് നൈറ്റ് സർ. ഓക്കെ. അപ്പോ അമ്മ ഇപ്പൊ തന്നെ ഇങ്ങോട്ടെത്തും അല്ലേ അച്ഛാ? നമസ്കാരം മാം. നമസ്കാരം. നൂറായസാ മാമിന്. ഞാനിപ്പോ മാമിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. രണ്ടു ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ഒരു യാത്രയിലായിരുന്നു. മാം ഒരു ബിസിനസ് ടൂറിലാണെന്ന് നന്ദൻ പറഞ്ഞിരുന്നു. അതെ, സിദ്ധു ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ തന്നെ വേണമല്ലോ എല്ലാം നോക്കാൻ. ഇനി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ നല്ല ഭേദമായിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ സംസാരശേഷി പൂർണ്ണമായും തിരിച്ചു കിട്ടും. ഡോക്ടറുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോ ഒരു സമാധാനം തോന്നുന്നുണ്ട്. സിദ്ധു ഈ അവസ്ഥയിലായതോടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ താളം തെറ്റി. മകന്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സിദ്ധു സുഖപ്പെടുന്നതും കാത്തിരിക്കും എല്ലാരും. ഇനി ധൈര്യമായി നിങ്ങൾക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. സാറിന് നാളെ ഡിസ്ചാർജ് ചെയ്യല്ലേ? വളരെ സന്തോഷം. പിന്നെ വീട്ടിൽ ചെന്നാലും സാറിന് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ശുശ്രൂഷകളൊക്കെ ഇവിടുത്തെ പോലെ തന്നെ തുടരുകയും വേണം കേട്ടോ. തീർച്ചയായും. പിന്നെ ആ ബൈസ്റ്റാൻഡർ ദേവിക കൂടെയുള്ളപ്പോൾ ആ കാര്യത്തിൽ ഒരു വേവലാതിയും വേണ്ട. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ